വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബുദ്ധമതത്തിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ഈ വീഡിയോയിലത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും പ്രാചീനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ്? ഇത് നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു പോയിൻ്റായിരുന്നു, അപ്പോൾ അതുകൊണ്ടത് പഠിക്കുക. ഏറ്റവും പ്രാചീനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പഠിക്കുക, വേദകാല വിദ്യാഭ്യാസം. അപ്പോൾ ഏറ്റവും പ്രാചീനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? വേദകാല വിദ്യാഭ്യാസമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഋഗ്വേദം പഠിക്കുമ്പോൾ വിട്ടുപോയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? നമ്മൾ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. ആ വേദത്തിൻ്റെ പേര് പഠിച്ചിരിക്കുക, ഋഗ്വേദം ആണ്. എന്താണ് ഋഗ്വേദം? അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദമാണെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിൻ്റ് നോക്കാം. ആദ്യമായി വിദ്യാഭ്യാസത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ഋഗ്വേദം തന്നെയാണ്. പക്ഷെ ഋഗ്വേദത്തിൽ എവിടെയാണെന്നും കൂടിയാണ് നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്യാൻ പോവുകയാണ്. അത് മണ്ഡൂക സൂക്തത്തിലാണ് എന്ന ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഋഗ്വേദത്തിലെ മണ്ഡൂക സൂക്തം, ഈ മണ്ഡൂക സൂക്തത്തിലാണ് ആദ്യമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇനി നമുക്ക് വീണ്ടും ബുദ്ധമതത്തിലേക്ക് വരികയാണ്. ബുദ്ധമതത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് പോയിൻ്റ് നോക്കാം. ബുദ്ധമതത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിൻ്റെ ഉത്തരം പഠിച്ചിരിക്കുക. നിർവാണമാണെന്നുള്ളത് മനസ്സിലാക്കാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നോക്കാം. വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ബോധന മാധ്യമം, അതായത് ഏത് ഭാഷയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ബോധന മാധ്യമം ഏതാണ്? ഉത്തരം പഠിച്ചിരിക്കുക, സംസ്കൃതം. ഏതാണ്? സംസ്കൃതമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി. ഇനി ആറാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് നോക്കാം. ബുദ്ധമതത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? പാലി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് പാലി? ഇനിയിൽ വരുന്ന ഏഴാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് നോക്കാം. ബുദ്ധമത സാഹിത്യം രചിക്കപ്പെട്ടിരുന്ന ഭാഷ
രചിക്കപ്പെട്ടിരുന്ന ഭാഷ അതേതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? പാലി ആണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഔദ്യോഗിക ഭാഷ പാലിയാണ്, സാഹിത്യം രചിച്ചിരിക്കുന്നതും എന്തിനാണ്? പാലി എന്ന് പറയുന്ന സംഗതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അഭി അഭി ധമ അഭി ധമ പീഡിക അഭിധമ പീഡിക. അത് ബുദ്ധമതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മൂന്നാം സമ്മേളനമാണ്. അപ്പം എന്താണ് അഭിധമ പീഠിക? അഭിധമ പീഠിക ബുദ്ധമതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മൂന്നാം ബുദ്ധമത സമ്മേളനമാണ്. ഒമ്പതാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം പഠിച്ചിരിക്കുക, മണിമേഖല. അപ്പോൾ ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മണിമേഖല ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്കിനി സംസാരിക്കാനായിട്ടുള്ളത് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങും ആ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റുകളുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ്ങാണ് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം. മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം, അതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇത് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം. ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിൻ്റെ മരണം ഇവരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഏതെന്ന് പറയുന്നത് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി ഇസ്ലാമിക വിദ്യാഭ്യാസ ആരംഭ ചടങ്ങ് ഇത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പേര് ഇതാണ്, ബിസ്മില്ലാ. അപ്പോൾ ഇസ്ലാമിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാരംഭ ചടങ്ങ് അറിയപ്പെടുന്ന പേര് എന്താണ്? ബിസ്മില്ലാ എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ അധ്യാപകനെ ടീച്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ഉസ്താദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഇത്രയും പഠിക്കുക, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.